ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. മോർണിംഗ് ക്ലാസ് പോയത് കൊണ്ടല്ലേ രാവിലത്തെ ക്ലാസ് വെറുതെ പോയി. എന്ത് ചെയ്തിരുന്നു രാവിലത്തെ ക്ലാസ്സിലെ നിങ്ങള്? ഹിന്ദി എഴുതുകയോ വായിക്കുകയോ ചെയ്തിരുന്നോ? മിസ് പറഞ്ഞു മിസ് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. രാവിലത്തെ ക്ലാസ് ഫ്രീ കിട്ടിയപ്പോഴും നിങ്ങൾ എന്താ ചെയ്തേന്ന്? കുറച്ചുകൂടി ഉറങ്ങിയെന്നാണോ? കുറച്ച് സമയം കൂടി ഉറങ്ങിയാണോ ചെയ്തേ? എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു, ഞാൻ എന്നിട്ട് ലീവ് മീറ്റിംഗ് ഒക്കെയാണ്. ഓക്കെ, ടെക്സ്റ്റ് നോട്ടർ ഒക്കെ റെഡി ആക്കി വെച്ച മുന്നിലെ. ഓ, എക്സാം ആണല്ലേ? എക്സാം ആണോ ഇപ്പോ? ഏത് ലെസൺ രാഖി, ഏത് ലെസണാ പറഞ്ഞേ? അഞ്ചാമത്തെ ചാപ്റ്റർ അല്ലേ? ഓ, അതായിരിക്കും ആരും കാണാത്തെ. മിസ് രാവിലെ ഒരു പീരീഡ് ഫ്രീന്ന് തന്നു പഠിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇങ്ങനെ പഠിച്ചോട്ടെ എന്നിട്ടാണ് രാവിലെ നെറ്റ് പ്രോബ്ലം ആയി. അപ്പൊ എങ്കിലും പഠിക്കുന്ന വെച്ചിട്ട് എന്നിട്ടും ബാക്കിയുള്ളവർ എല്ലാരും മുങ്ങി. സമയക്കാ ദേവതാന ലെസൺ ആണല്ലേ. ജീവ റെഡിയാണോ എക്സാം എഴുതാൻ? ജോയൽ, ആർ യു റെഡി? ഓക്കെ. ബാക്കിയുള്ളവര് എക്സാം ആയതുകൊണ്ടായിരിക്കും മുങ്ങിയത് അല്ലേ. എല്ലാവർക്കും ഇമ്പോസിഷൻ കൊടുക്കാൻ മതി അല്ലേ. അങ്ങനെ അവര് മാന്യന്മാരെ നടക്കണ്ട എക്സാം എഴുതാതെ. ക്വസ്റ്റ്യൻ പറയട്ടെ. മിസ് എക്സാം എഴുതാൻ റെഡി അല്ലേ? പേപ്പറൊക്കെ റെഡി ആക്കി വെച്ചോ. നോക്കി എഴുതാൻ, നോക്കി എഴുതാൻ നോട്ടിന്റെ ഇല്ലേ മുമ്പ് തന്നെ? സത്യേ പറയാവൂ, നോക്കി എഴുതാൻ വേണ്ടി ടെക്സ്റ്റ് നോട്ട് ആദ്യം എഴുതത്തില്ല. ജോയല് ഇല്ല, ഇല്ല. ഹലീമ, ടെക്സ്റ്റ് നോട്ട് ഒക്കെ മാറ്റി വെച്ചേ, എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നേ. ജസ്റ്റിസ് ഇല്ല, തുടങ്ങാൻ പോവാണ്. നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് മിസ്. മിസ്സേ ഞാൻ എക്സാം ഇല്ലത് അറിയില്ല. ഹലീമിയ, ആ മാവേലി വരുമ്പോലെ വന്നു കഴിഞ്ഞാല് കൊറേ അറിയും. വർഷത്തിൽ ഒരിക്കലൊന്നും വന്നിട്ട് ക്ലാസ്സിന് വന്നാൽ എങ്ങനെ എക്സാം ഉള്ളത് അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തോണ്ടല്ലേ. കഴിഞ്ഞ രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ശനിയാഴ്ച? എന്നിട്ട് നീ എവിടെ പോയി? കാരണം പറഞ്ഞേ, വരാത്തിന്റെ കാരണം എന്താ? ക്ലാസ്സിൽ കയറാത്തിന്റെ കാരണം എന്താ? മറന്നുപോയതാ? മോളെ വീട് എവിടെയാ ഹലീമന്റെ? വീട് എവിടെയാ? പട്ടുവാ? മിസ് മറവീടെ മരുന്നും കൊണ്ട് അങ്ങോട്ട് വരാ ട്ടോ. പട്ടുവം? അതെ, പട്ടുവത്തേക്ക് മിസ് മറവിയുടെ മരുന്നും കൊണ്ട് വരാന്ന്. അവനവന്റെ ക്ലാസ് ആകെ ഉള്ളത് ഒരു ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ ഇതാണ് ക്ലാസ് ആണ്. മൂന്നോ അല്ലെങ്കിൽ പരമാവധി ഒരു നാല് കൂട്ടം. നിങ്ങൾക്ക് ഒരു ദിവസം സ്കൂളുള്ള ദിവസം നിങ്ങൾക്ക് എത്ര പിരീഡ് ഉണ്ട് ക്ലാസ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓർമ്മയില്ല അല്ലേ? ആകെ ഓർമ്മയില്ല, എല്ലാം കൊറോണയിൽ പോയി. ആറോ ഏഴോ പിരീഡ് ഉണ്ടാവില്ലേ ഒരു ദിവസം? ആ ഏഴ് വിഷയങ്ങൾ അല്ലെങ്കിൽ ആറ് വിഷയങ്ങൾ ഒരു ദിവസം പഠിപ്പിക്കാറില്ലേ നിങ്ങളെ? പിരീഡ് മാത്രമേ ഉള്ളൂ ഒരു ദിവസം. ആ അല്ല, പൊതുവെ സ്കൂളുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു ആറ്
സബ്ജക്ട് ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ എത്ര എണ്ണം മൂന്ന് വിഷയങ്ങളല്ലേ പഠിക്കേണ്ടത്? മൂന്ന് സബ്ജക്ട് അല്ലേ? അത് ഒന്നുകിൽ ഒന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജക്ട്. നിങ്ങൾ അത് നിന്റെ കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല, നിങ്ങൾ മറന്നു പോകുന്നു ക്ലാസ് അറി. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസ് മറന്നു പോകുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടായി. അതുകൊണ്ടാ മിസ് പറഞ്ഞത് മിസ് പട്ടുവത്തേക്ക് മരുന്നും കൊണ്ടുവരാം. എന്റെ അടുത്ത് ഹലീമി ഇപ്പൊ ഇല്ലാത്ത ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ ഈ തോടിലേക്ക് എടുത്തങ്ങ് എറിഞ്ഞേനെ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവര് ഹലീമ അറിഞ്ഞത് എഴുതിക്കോ. പിന്നെ ഞാൻ എന്ത് പറയാൻ, ക്വസ്റ്റ്യൻ ഞാൻ മിസ് പറയാണ്, എല്ലാവരും റെഡി ആയിട്ട് എഴുതിക്കോളൂ. ടെക്സ്റ്റ് നോട്ട് ഒരാളും നോക്കി എഴുതാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഹെൽപ്പും വേണ്ട, ടെക്സ്റ്റ് നോട്ട് ഒക്കെ മാറ്റി വെച്ചോളൂ. മിസ് പറയുന്നത് നമ്പർ പ്രകാരം എഴുതുക, അയച്ചിരുക, ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ അയച്ചിരുക. ഓക്കെ, ചോദ്യം എഴുതണ്ട, മക്കളെ ആൻസർ എഴുതാനേ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആൻസർ എഴുതിയാ മതി. ഫസ്റ്റ് വേർഡ് മീനിങ് ആണ്, ഒരു അഞ്ചെണ്ണം വേർഡ് മീനിങ് ആണ്. അപ്പൊ ഫസ്റ്റില് ഫസ്റ്റ് നമ്പർ ഇടുക, അതിൽ ഒന്ന്. ഒന്നാമത്തത് എന്താണ് മിസ് പറഞ്ഞത് എഴുതിക്കോളൂ. ഗട്ടർ, ഗട്ടർ എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേ. ഗട്ടർ ഹലീമേ മേലോട്ട് നോക്കിയാലൊന്നും ഗട്ടർ കിട്ടൂല. ഗട്ടർ ഹെവൻ എഴുതിയോ? ഹെവൻ എഴുതിയോ? ഓക്കെ, ഗട്ടർ. രണ്ടാമത്തത്, സെക്കൻഡ്, ഗരീബ് ലക്കഡ് ഹാര. ഗരീബ് ലക്കഡ് ഹാര. നിജാദെ വീഡിയോ ഓൺ ചെയ്ത്, എക്സാം എഴുതുമ്പോൾ എപ്പോഴും വീഡിയോ ഓൺ ചെയ്ത് ഇരുന്നാ മതി. നിജാദ് വീഡിയോ ഓൺ ചെയ്യ്. എത്ര മാർക്ക് ആവശ്യം ടോട്ടല്? ടോട്ടല് 15-20. വീഡിയോ ഓൺ ചെയ്യുമ്പോ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഗരീബ് ലക്കഡ് ഹാര. തേർഡ്, ദാം. ദാം ദാം. മിസ് ക്ലിയർ ആവുന്നില്ല. ദാം ദാം. ഫോർത്ത്, ദസ്തക്. ദസ്തക്. ഫോർത്ത്, ദസ്തക്. ദസ്തക്. ഫിഫ്ത്ത്, ഒരു മിനിറ്റ് വരാ. ദസ്തക്. ഫോർ ഫിഫ്ത്ത്, മെഹനത്ത്. മിസ്സ് മിസ്സ് ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ. എവിടെ പോവാ? വീട്ടിൽ ആരോ ഒന്ന് ബെല്ലടു. വേഗം നോക്കിട്ട് വാ, വേഗം വേഗം നോക്കിട്ട് വാ. മിസ് ഇപ്പൊ പറഞ്ഞ മിസ് അഞ്ചാമത്തെ. അഞ്ചാമത്തത് മെഹനത്ത്. മിസ് മൂന്നാമത്തെ എന്താ? മിസ് ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. വേഗം പോയിട്ട് വാടാ. ഗട്ടർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗരീബ് ലക്കഡ് ഹാര. ഗരീബ് ലക്കഡ് ഹാര. തേർഡ്, ദാം. ഫോർത്ത്, ദസ്തക്. ഫിഫ്ത്ത്, മെഹനത്ത്. മെഹനത്ത്. ഓക്കെ ആണോ?
മിസ് നാലാമത്തെ എന്താ? നാലാമത്തത് ദസ്തക്. നെക്സ്റ്റ് വിലോമ ശബ്ദാണ്. വിലോമ ശബ്ദ് ഓപ്പോസിറ്റ് വേർഡ് സെക്കൻഡിലെ നമ്പർ വൺ സൗഭാഗ്യ. സൗഭാഗ്യ സെക്കൻഡ് വൺ. ഗരീബ്. സൗഭാഗ്യ അത് കഴിഞ്ഞിട്ട് ഗരീബ്. തേർഡ് വൺ മെഹനത്തി. മെഹനത്തി മെഹനത്തി ഫോർത്ത് പറയട്ടെ. ഫോർത്ത് പറയാമോ മിസ്? ഭാരി. ഫോർത്ത് ഭാരി. ഭാരി ഹെവണ ആരോടാ സംസാരിക്കുന്നേ? ഇവിടെ ഞാനും അനിയത്തേ ഉള്ളു. അപ്പൊ അവളോട് ടിവിന്റെ അച്ചടക്കാൻ പറഞ്ഞ പറഞ്ഞു വന്നിട്ട് കേട്ടില്ലേ അവള്? ആ കേട്ടു. ഓക്കെ ഓക്കെ. ഭാരി. ഫിഫ്ത്ത് അച്ഛ. അച്ഛ അച്ഛ എഴുതിയോ? അഞ്ചെണ്ണം വിലാമ ശബ്ദം എഴുതിയോ? ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം. സൗഭാഗ്യ, ഗരീബ്, മെഹനത്തി, ഭാരി, അച്ഛ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഫില്ലിന്റെ ബ്ലാങ്ക്സ്. ഫില്ലിന്റെ ബ്ലാങ്ക്സ് അത് നിങ്ങൾ തീരുമാനിച്ചേ. ഫില്ലിന്റെ ബ്ലാങ്ക്സ് പ്രത്യയങ്ങൾ ചേർത്തിട്ടുള്ള ഫില്ലിന്റെ ബ്ലാങ്ക്സ് വേണോ, അല്ല വേർഡുകൾ ചേർത്തിട്ടുള്ള ഫില്ലിന്റെ ബ്ലാങ്ക്സ് വേണോ? വേർഡുകൾ ചേർത്തിട്ടുള്ള. ഓക്കെ എല്ലാവർക്കും അതന്നെ വേണ്ടേ? ആ വേർഡുകൾ മാത്രം പഠിച്ചാ മതി. വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തിട്ടുള്ള പഠിക്കണേ. ഓക്കെ തേർഡിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ, രാമു ഏക് ഗരീബ് ഡാഷ് ദ. രാമു ഏക് ഗരീബ് ഡാഷ് ദ. രാമു ഏക് ഗരീബ് ഡാഷ് ദ. സെക്കൻഡ് വൺ, സമയ കാ ദേവത ജോ സബ്കെ പാസ് ജാതാ ഹേ സബ്കെ ഡേഷ് ജഗാതാ ഹേ. സമയ കാ ദേവത ജോ സബ്കെ പാസ് ജാതാ ഹേ സബ്കെ ഡേഷ് ജഗാതാ ഹേ. മക്കൾ നിങ്ങളിത് എഴുതിയത് മിസ്സിന്റെ എന്താണ് മോനെ? ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കോ? നിങ്ങള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോ നിങ്ങളുടെ മീനിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് പോവും. മീനിങ്ങിന് വ്യത്യാസം വന്നിട്ടില്ല ഒപ്പിക്കാമെങ്കിൽ മാർക്ക് തരും. ആകെ പോയോ ജസ്റ്റിസ്? ബോധം പോയാ ജസ്റ്റിസ്? എന്ത് ഡൗട്ട്? എന്താണ് ഡൗട്ട്? ഒന്നുമില്ലല്ലോ. സമയക്കാ ദേവത വരും, പേടിക്കണ്ട.
എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇത് നോക്കുക. സമയക്ക ദേവത ജോ സബ്കെ പാസ് ജാതാ ഹെ സബ്കെ ഡേഷ് ജഗാതാ ഹെ. ഓക്കെ മിസ് അതിനിടയിൽ പറയാൻ പോയത് എന്താണ്, നിങ്ങൾ എഴുതിയത് ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിന്റെ നമ്പറിൽ പേഴ്സണലായിട്ട് അയച്ചരുക, ഗ്രൂപ്പിലല്ല മിസ്സിന്റെ നമ്പറിൽ പേഴ്സണലായിട്ട് അയച്ചരുക. അയച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, മിസ് ഇന്നും അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് അറിയിക്കുന്നതാണ് കേട്ടോ. കാരണം മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ് പിന്നെ വീട്ടിലേക്ക് പോകുന്ന തിരക്കിലായിരിക്കും, അപ്പൊ പിന്നെ അതിനുണ്ടെങ്കിൽ നോട്ട് നോക്കാൻ വേണ്ടി ആവില്ല, എക്സാം എഴുതിട്ട് നോക്കാനാവില്ല. കേൾക്കുന്നുണ്ടോ പറഞ്ഞത്? അപ്പോ എന്റെ പേപ്പർ നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആരും കരയരുത്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് മുന്നായിട്ട് മിസ് അതിന്റെ മാർക്ക് അയച്ചുതരും കേട്ടോ. കേട്ടല്ലോ എല്ലാവരും, എല്ലാവരും അയക്കണം, വൈകരുത്, ലേറ്റ് ആയി പോയത്. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചെടുക്കാം. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മൂന്നാം തേർഡ് ഈ തര ഹുസ്കെ പാസ് ഡേഷ് ധൻ ജമാ ഹോ ഗയ. ഇസ് തരഹ് ഉസ്കേ പാസ് ഡേഷ് ധൻ ജമാ ഹോ ഗയ. ക്ലാസ് സ്റ്റക്ക് ആയി പോയാ, ഒന്നുകൂടി പറയാം മിസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇസ് തരഹ് ഉസ്കേ പാസ് ഡേഷ് ധൻ ജമാ ഹോ ഗയേ. ഇസ് തരഹ് ഉസ്കേ പാസ് ഡേഷ് ധൻ ജമാ ഹോ ഗയേ. ജീവ എഴുതി മോനെ. എല്ലാവരും എഴുതിയോ? കിസ്നേ അത് പഠിച്ചിട്ടുണ്ടാവല്ലോ. കിസ്നേ കഹ കിസേ കഹ അതെ കിട്ടുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ. കിസ്നേ കഹ കിസേ കഹ എന്നുള്ളതാണോ? അല്ല അത് പറഞ്ഞില്ലല്ലോ പഠിക്കാൻ. ഇല്ല ഇല്ല അത് ഞാൻ മിസ് പറഞ്ഞില്ല, അതുകൊണ്ടാ ചോദിച്ചത് നിങ്ങള് പഠിച്ചോ. ഹെവൺ അത് മാത്രമേ കിട്ടുള്ളൂ എന്നാ പറഞ്ഞേ. രണ്ടെണ്ണം വിഭക്തി പ്രത്യയങ്ങളും കൂടി തന്നു നോക്കാം, അഞ്ചെണ്ണം തരാം. രണ്ടെണ്ണം വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തിട്ടുള്ളത് നോക്കട്ടെ എങ്ങനെയാണ് നോക്കട്ടെ. രാമു രോസ് ജംഗൽ ഡേഷ് ലക്കടിയാം കാട്ടിനെ ജാതാദ. ബ്രാക്കറ്റിൽ മേമുണ്ട് കാക്കേക്കി ഉണ്ട്, കാക്കേക്കി കോ മേം. രാമു രോസ് ജംഗൽ ഡേഷ് ലക്കടിയാം കാട്ടിനെ ജാതാധ. ബ്രാക്കറ്റിൽ മേം ഉണ്ട് കാക്കേക്കി ഉണ്ട് കോ ഉണ്ട്, അതിനിഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതിക്കോ. സിമ്പിൾ അല്ലേ? അതിരെ രണ്ട് ഇസ് ഗട്ടർ ഡേഷ് മേരെ സിർപ്പർ രഘുദോ. ഇസ് ഗട്ടർ ഡേഷ് മേരെ സിർപ്പർ രഘുദോ. മേമുണ്ട് കായുണ്ട് കേണ്ട് കീയുണ്ട് കോ ഉണ്ട്. മേം കാ കേ കീ കോ. ചോദ്യം ഇസ് ഗട്ടർ ഡേഷ് മേരെ സിർപ്പർ രഘുദോ. ഇസ് ഗട്ടർ ഡേഷ് മേരെ സിർപ്പർ രഘുദോ. ഏതാണ് എന്ത് ജസ്റ്റിസിങ് ചിന്തിക്കുന്നേ? അഞ്ചെണ്ണം മിസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മേം കാ കേ കീ കോ അതിലേതാണ്? ഈസ് ഗട്ടർ ഡേഷ് മേരെ സിർപ്പർ രഘുദോ. വല്ലാത്ത പണിയായിപ്പോ അല്ലേ.
ഓക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ദീജിയെ, ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമയ കാ ഗീത ക്യാ ഹേ, സമയ കാ ഗീത ക്യാ ഹേ. സമയ കാ ഗീത ക്യാ ഹേ. ഹലീമ അവിടെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഫാന്റെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എന്താ സുഖല്ലേ? ഞാൻ ഒറ്റക്ക് വരുന്നുണ്ട് നിന്നെ എക്സാം എഴുതിക്കാൻ വേണ്ടിട്ട്, പട്ടുത്തേക്ക് ഞാൻ വരും, നീ അങ്ങനെ സൂചിക്കണ്ട. ക്വസ്റ്റ്യൻ നമ്പർ വൺ, സമയ കാ ഗീത ക്യാ ഹേ. സമയ കാ ഗീത ക്യാ ഹേ. സമയ കാ ഗീത ക്യാ ഹേ. ക്വസ്റ്റ്യൻ നമ്പർ ടു, സമയ ഭാഗ്യ കോ കൈസേ ബദൽതാ ഹേ, സമയ ഭാഗ്യ കോ കൈസേ ബദൽതാ ഹേ. എന്താ മിസ്സേ? സമയ ഭാഗ്യ കോ കൈസേ ബദൽതാ ഹേ. എങ്ങനെയാണ് സമയം ഭാഗ്യമായിട്ട് അത് മാറുന്നത്? എങ്ങനെയാണ് ഭാഗ്യമായി മാറുന്നത് സമയത്തിന് ദേവത വന്നാല്? സമയ ഭാഗ്യ കോ കൈസേ ബദൽതാ ഹേ. ഹെവൻ എഴുതുന്ന കാണുന്നില്ലല്ലോ, എഴുതിയോ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം പോയിട്ട് അന്വേഷിക്കണം. സമയ ഭാഗ്യ കോ കൈസേ ബദൽതാ ഹേ. എഴുതിയോ? ഓക്കെ, സ്റ്റോപ്പ് ആക്കാം അല്ലേ, മതി. നിങ്ങൾ എക്സാം എഴുതിയത് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ച് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചേ, ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ്സിന് അയച്ചുതരാൻ വേണ്ടി കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഹലീമ ബുക്ക് എടുക്ക്. നെക്സ്റ്റ് ലെസൺ നമ്മൾ രാവിലെ എടുക്കാൻ വേണ്ടി നോക്കിയ ലെസൺ ആണത്, എവറസ്റ്റ് പേർ തിരങ്ക കണ്ടോ, എവറസ്റ്റ് പാർ തിരങ്ക. നമ്മൾ രാവിലെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഫോൺ കട്ട്, അതൊക്കെ എന്താ പറയണ്ടേ, ക്ലാസ് കട്ടായി പോയത്. എവറസ്റ്റ് പാർ തിരങ്ക ഏഴാമത്തെ ലെസൺ, പേജ് നമ്പർ 27. എല്ലാവരും എടുത്തോ? നിങ്ങൾ ആൻസർ നോക്കിട്ട് മാറ്റി എഴുതണ്ടാ, നിങ്ങൾ ആ എഴുതന്നെ അയച്ചു തരണേ. ഓക്കെ, നോക്ക്, എവറസ്റ്റ് പാർ തിരങ്ക
ഫസ്റ്റ് പാരഗ്രാഫ് നോക്ക്. ഹമാരെ ദേശ് കേ ഉത്തർ പശ്ചിമേ വിശാൽ ഹിമാലയ പർവ്വത് മുകുട് കെ സമാൻ ചമക്താ രഹിതാ ഹേ. മിസ് രാവിലെ ഒരു പാരഗ്രാഫ് വായിച്ചിരുന്നു, അത് നിങ്ങൾക്ക് ഇടക്ക് സ്റ്റക്ക് ആയത് കാരണം കേട്ടിട്ട് കാണില്ല, മിസ് പറഞ്ഞുതരാം. ഹമാരെ ദേശ് കെ ഉത്തർ പശ്ചിമേ വിശാൽ ഹിമാലയ പർവ്വത് മുകുട് കെ സമാൻ ചമക്താ രഹിതാ ഹേ. നമ്മുടെ രാജ്യത്ത് വടക്കു ഭാഗത്തായിട്ട് എന്താണ്, വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വിശാലമായ ഒരു പർവ്വത നിരയുണ്ട്, ഹിമാലയ പർവ്വത അല്ലേ. അത് ഏതുപോലെ മുകുട് കെ സമാൻ ചമക്താ രഹിതാ ഹേ, ഒരു കിരീടം അണിഞ്ഞിരിക്കുന്നത് പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, കേട്ടോ. യഹ് ഭാരതവർഷക്കാ ഹി നഹീം സാരേ വിശ്വക്കാ സബ്സേ ഊഞ്ച പർവ്വത ഹേ. ഇത് എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള പർവ്വതമാണ്. ഏത്? ഹിമാലയ പർവ്വതം. ചൗഖംബ തൃശൂൽ നന്ദാദേവി ആദി ഇസ്കി കൈ ഊഞ്ചി ചോട്ടിയാം ഹെ. അതിന്റെ ചെറിയ ചെറിയ കൊടുമുടികളാണ് ഏതൊക്കെ? ചോട്ടിയാം എന്ന് പറഞ്ഞാൽ കൊടുമുടികള്, പർവ്വത നിരകൾ എന്ന് പറയില്ല, അതിനെക്കാണെങ്കിൽ കുറച്ചും കൂടി ചെറുതിനാണ് നമ്മൾ കൊടുമുടികൾ എന്ന് പറയാ. ചൗഖംബ തൃശൂൽ നന്ദാദേവി, കേട്ടോ. ഇതൊക്കെ എന്താണ്, അയൽക്കാരെ പേരല്ല, എന്താണ്, കൊടുമുടികളുടെ പേരാണ്. ചൗഖംബ തൃശൂൽ നന്ദാദേവി. എവറസ്റ്റ് ഹിമാലയക്കെ സബ്സേ ഊഞ്ചി ചോട്ടി ഹെ. എവറസ്റ്റ് ആണ് അത് നമ്മുടെ ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ചോദിച്ചാൽ ഏതാണ്? ഹിമാലയ പർവ്വതമാണ്. പിന്നെ കുറെ കൊടുമുടികളുടെ പേര് പറഞ്ഞു. കൊടുമുടികൾ എവർ, അതായത് ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് ചോദിച്ചാൽ ഏതാണ്? എവറസ്റ്റ് ആണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ചോദിച്ചാൽ എന്താണ്? എവറസ്റ്റ്. എവറസ്റ്റ് ഹിമാലയക്ക് സബ്സേ ഊഞ്ചി ചോട്ടി ഹേ. ഈ ശിഖർ കി ഊഞ്ചായി, കണ്ടോ നിങ്ങള്? നിങ്ങൾ കാണുന്നുണ്ടോ അത്? ഈ ശിഖർ കി ഊഞ്ചായി അഡാസി സാവു, നിങ്ങൾ നോക്കിയത് 48 മീറ്റർ ഹേ. ഇതിന്റെ ഈ കൊടുമുടിയുടെ ഏറ്റവും അതിന്റെ ഉയരത്തേക്കുള്ള നീളം എത്രയാണ്, എത്ര മീറ്റർ ആണ്? 8848 മീറ്റർ നീളമുണ്ട്. ഹിമാലയ പർവ്വത സദാ ബർഫ് സേ ഢകാ രഹിതാ ഹേ. ഹിമാലയ പർവ്വതത്തിലെയും എല്ലായ്പ്പോഴും മഞ്ഞിനാൽ മൂടിപ്പെട്ട് കിടക്കുന്നതാണ്, മഞ്ഞാണ് മുഴുവനും. ഇസലിയെ, ഇതുകൊണ്ടാണ് ഇസേ ഹിം പ്ലസ് ആലെ ഹിമാലയ ബർഫ് കാ ഗർബി കൽതേഹെ. അങ്ങനെയാണ് അതിന് ഹിമാലയം എന്നുള്ള പേര് വന്നത്. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ്, മഞ്ഞിന്റെ ആലയം. ആലയം എന്ന് പറഞ്ഞാൽ വീട്, ഘർ. അപ്പൊ ഹിമുക്കാ ഘർ, മഞ്ഞിന്റെ വീട്. അങ്ങനെയാണ് ഹിമ പ്ലസ് ആലെ ഹിമാലയം എന്ന പേര് അതിന് വരാനുള്ള കാരണം അതാണ്. എങ്ങനെയാണ് ഹിമാലയം എന്നുള്ള പേര് വന്നതെന്ന് പറഞ്ഞേ? മഞ്ഞ്, എല്ലായ്പ്പോഴും മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഹിമ പ്ലസ് ആലെ. ഹിമ പ്ലസ് ആല എന്ന് പറഞ്ഞാല് മഞ്ഞിന്റെ വീട് അല്ലേ, ഹിമ പ്ലസ് ആലെ. അങ്ങനെയാണ് ഹിമാലയ എന്ന പേര് വന്നിരിക്കുന്നത്. ഓക്കെ ആണോ ആ പാരഗ്രാഫ് മിസ് പറഞ്ഞത്? ഓക്കെ, ആരൊക്കെ ഇത് വായിച്ചിരുന്നെന്ന്? ഇനിയിപ്പോ കുറെ എടുക്കാൻ സമയാവില്ല. ആതിര ഫസ്റ്റ് വായിക്കുന്നുണ്ട്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ ആതിര. हमारे देश का देश के उत्तर पश्चिम में विशाल हिमालय पर्वत मुकुट के समान चमकता रहता है, चमकता रहता है. यह
ചൗഗമ്പ തൃശൂർ നദാദേവി നന്ദാദേവി ആദി ഇസ്കിക്കായി എവറസ്റ്റ് ഹിമാലയ കി സബ്സെ ഊംചി ചൗടി ഹേ ചോട്ടി ഹേ ചോട്ടി ഹേ ഇസ് ശിഖർ കി ഊഞ്ചായി ഊഞ്ചായി 88,000 meters ഹേ ഹിമാലയ പർവത പദ ബർഫ് സേ ഡക്ക രഹിത ഹേ ഇസ്ലിയെ ഇസെ ഹിം പ്ലസ് ആലൈ ബി കഹതേ ഹേ ജസ്റ്റിസ് വായിക്കും മോനെ ജീവ വായിക്കുന്നുണ്ടാ ജീവ ഓക്കെ ഹമാരെ ദേശ के उत्तर पश्चिम में विकास विशाल हिमालय पर्वत विशाल हिमालय पर्वत ഒരു മിനിറ്റ് മോനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവരെയും കൊണ്ട് വായിക്കുന്ന കുറച്ച് പേരെങ്കിലും വായിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കിയുള്ളവര് ആ സമയം ആ പാരഗ്രാഫിൽ തന്നെ ശ്രദ്ധിക്കുക വേറെ വീട്ടിൽ വേറെ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത് ഒരു അഞ്ചു പ്രാവശ്യം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളൊക്കെ പഠിച്ചു വെക്കും അതിന് വേണ്ടിട്ടാണ് വായിച്ചു മോനെ ജീവ ത്രിശൂൽ നദാദേവി ആദി ഇസ്കി കഹി കൈചി കൈ ഊംചി ജോട്ടി യാം ഹേ ഹേം ഏക് വർഷ് വർഷ് വർ വരേഷ്ട് വരേഷ്ട് എവറസ്റ്റ് ഹിമാലയക്കി സബ്സെ ഊഞ്ചി ചോട്ടി ഹേ ഉസ് ഇസ് ശിഖർ കി ഊഞ്ചായി ഹിമാലയ പർവത
സദാ ബർഫ് സേ ടക രഹ രഹത ഹേ ഇസ്ലിയെ ഇസെ ഹിം ഹിം പ്ലസ് ആലേ ഹിം ആലേ ആലയ ബഫ് ക ഗർ ബി ക തോം ഹേ കർതേ ഹേ കർതേ ഹേ കഹതേ ഹേ എന്റെ ജീവാ നീ എന്റെ ടെക്സ്റ്റ് വായിക്കാറില്ലേ നീ ഈ വർഷന്റെ ഹിന്ദി ടെക്സ്റ്റ് വായിച്ചില്ലായിരുന്നോ ഈ വർഷം എവിടെ ശനിയാഴ്ച മിസ്സിനെ കാണുമ്പോ മാത്രം ഹിന്ദി ടെക്സ്റ്റ് എടുക്കും രാവിലെ ഒരു പിരീഡ് വൈകുന്നേരം ഒരു എത്ര പാറ്റകൾ ഉണ്ടൊക്കെ നിങ്ങളുടെ ബുക്കിനുള്ളില് തുറന്നു നോക്കിക്കേ അതിന്റെ പൊടി വരെ മാറിയിട്ടില്ല ഇടയ്ക്ക് ഹിന്ദി ടെക്സ്റ്റ് എല്ലാം വായിക്കണം ഇതാ മറിച്ച് നോക്കുന്നുണ്ടോ ജീവ ജീവൻ മറിച്ച് നോക്കുന്നുണ്ടോ അവന് ഡൗട്ട് ഉണ്ട് അവൻ നോക്കാറേ ഇല്ല അതുകൊണ്ട് അവന് ഡൗട്ട് ഉണ്ട് അതിലെന്തോ കൂടിയിട്ടുണ്ട് അങ്ങനെ ഇടവരുത്തരുത്തേ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഹിന്ദി സബ്ജക്റ്റ് എല്ലാ ദിവസവും വായിക്കണം എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഇതെല്ലാ ദിവസവും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം കേട്ടല്ലോ അപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളെ എക്സാം എഴുതിയ പേപ്പർ വേഗം മിസ്സിന് അയച്ചു തരിക പേര് എഴുതണം മിസ്സിനെ അയച്ചതിന്റെ നമ്പർ അറിയില്ലേ 9847888918 എന്ന നമ്പറിലേക്ക് അയച്ചുതരിക പേഴ്സണലായിട്ട് അയച്ചുതരിക ഇനി ആരും പേഴ്സണലായിട്ട് അയച്ചതിന് കരഞ്ഞുകൊണ്ടിരിക്കരുത് പേപ്പർ നോക്കിയില്ലേ മാർക്കില്ലേ എന്ന് വെച്ചിട്ട് കരയരുത് ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ് വീട്ടിലേക്ക് പോകാൻ തിരക്കായിരിക്കും അപ്പൊ ഇന്നോ അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് മുമ്പായിട്ട് മിസ് അതിന്റെ മാർക്ക് നിങ്ങൾക്ക് തരും ഓക്കെ ആണോ അപ്പൊ മിസ് ഇന്നടുത്ത് എവറസ്റ്റ് പെർ തിരങ്ക എന്നുള്ളതിലെ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാ ദിവസവും വായിക്കണം കേട്ടോ അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്കും ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും വായിക്കുക ഹലീമ ഇനി മറക്കോ ഹിന്ദി ക്ലാസ് കേറാൻ ഹിന്ദി ക്ലാസ് എന്നല്ല ഒരു ക്ലാസ്സിലും കേറാൻ വേണ്ടി ഇനി മറക്കില്ല ഹലീമ മറന്നു പോയെങ്കിൽ ഞാൻ അവൾക്ക് മറവിയുടെ മരുന്നും കൊണ്ട് പോകും പട്ടുവത്തേക്ക് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല ഇനി ഏതെങ്കിലും ക്ലാസ്സിൽ ഹലീമ മറവിയായിട്ട് ക്ലാസ് കേറില്ല എന്ന് പറഞ്ഞാല് സജിത മിസ് എന്ത് ചെയ്യും മരുന്നും കൊണ്ട് വരും ഉറപ്പാണ് പിന്നെ ഒരിക്കലും മറക്കില്ല കേക്കുന്നുണ്ടോ നീ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു എല്ലാവരും എക്സാം എഴുതി അയക്കാൻ തുടങ്ങി ജസ്റ്റിസ് അയച്ചു അല്ലേ ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ നല്ല മക്കളായിട്ട് ആ കണ്ടു മിസ് കണ്ടു ജസ്റ്റിസ് അയച്ചു എന്ന് കണ്ടു ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവരും നല്ലോണം പഠിക്കണം ഓക്കെ ബൈ.